ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു പൂക്കളുടെ ഒരു പൂങ്കാവനത്തിൽ. നല്ല ഒരു സ്വർഗീയ പൂങ്കാവനം എന്നൊക്കെ പറയുന്നത് പോലെ. ആദ്യം തന്നെ ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ നാളെ കുറിച്ച് പറയാം. നമ്മുടെ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഞങ്ങള് രണ്ട് നസ്മിയാണ് ഞങ്ങക്ക് പറഞ്ഞു തന്നെ കേട്ടോ സ്ഥലം. അപ്പൊ നസ്മി എന്റെ അടുത്ത് രണ്ടു ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും കൂടി നസ്മി പറഞ്ഞപ്പോ ഞാൻ ഇക്കാക്ക എന്നെ കൊണ്ടുവരാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു കാക്ക ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് ഗസ്റ്റ് കണ്ടിട്ടെങ്കിലും പോവുക കാക്ക. എനിക്ക് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറയട്ടെ, സാഹചര്യം പറയട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും അവിടെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വ്ളോഗ് എടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാക്കിലൊക്കെ ജമന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കണം. ഞങ്ങളുടെ ഞാനിപ്പോ തമിഴ്നാട്ടിലെ തമിഴനോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ എന്റെ ചിരി പോലെ ഇവിടുത്തെ ജമന്ത പൂക്കൾ മുഴുവൻ. എന്തായാലും നമ്മുടെ കരിമാലൂർ അല്ല വെളിയ കരിമാലൂർ പഞ്ചായത്തിൽ വെളിയത്നാട് ഭാഗത്ത് നമ്മുടെ ലീഗ് ജംഗ്ഷൻ മദ്രസപ്പടി ഭാഗത്ത് വയലോടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഏതാനും ചില കുടുംബശ്രീ പ്രവർത്തകരും അതിനേക്കാളേറെ മറ്റേ നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തകരും അവരും കൂടി ചേർന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു പണിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഇവിടെ കുടുംബശ്രീ ആണെങ്കിലും ചെയ്തതൊക്കെ പണിയെടുത്ത മുഴുവൻ തൊഴിലുറപ്പുകാരാണെന്നാണ് നമുക്കറിയില്ല. എങ്ങനെയെന്നറിയില്ല, നമ്മൾ അറിഞ്ഞതാണ്. എന്തോ ആവട്ടെ, എന്നാലും ആര് പണിയെടുത്താണെങ്കിലും നല്ല രസമുണ്ട്. ആരാണെങ്കിലും ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആൾക്കാരാണെങ്കിലും ഇത് പണിയെടുത്ത ആൾക്കാരാണെങ്കിലും നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ച. അതായത് ഒരു 15-20 എനിക്കോണം 20 എത്ര സെന്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രദേശം മുഴുവൻ രണ്ട് തരത്തിലുള്ള ജമന്തി പൂക്കൾ, അതായത് ഒരു മഞ്ഞ കളറും ഒരു പിന്നെ ഓറഞ്ച് കളറും. അപ്പൊ ഈ രണ്ട് കളറും കൂടി ചേർന്നിട്ടുള്ള ജമന്തി പൂക്കളാണുള്ളത്. എന്തായാലും ചിന്ന പറിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പറിക്കാനും നോക്കണ്ട, മോശമാണ്. അപ്പൊ ഇതിനിടയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും ചിന്ന ഇപ്പോ കുറെ നാളുകളായിട്ട് വീഡിയോകളൊന്നും കിട്ടുന്നില്ല, കാരണം വേറൊന്നും അല്ല, സമയം കിട്ടാറില്ല, രണ്ടുപേർക്കും സമയം കിട്ടാറില്ല. അപ്പൊ ഇന്നിപ്പോ ഓഫീസിൽ നിന്ന് വന്ന വഴി തന്നെ വളരെ വേഗം പിടിച്ച് നിർത്തിയതാണ്. അപ്പൊ ചിന്നാക്കാർ നിർബന്ധം ഇവിടെ എന്തായാലും വരണം എന്ന് അവളുടെ കൂട്ടുകാരി പറഞ്ഞായിരുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആരെങ്കിലും ഒക്കെ വന്നവരാണെങ്കിൽ കുറച്ചും കൂടി നമ്മള് വൈഡ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാരെയും കാണിച്ചു തരാം. അടുത്തുള്ളവരാണെങ്കിൽ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് ഓണം വരെ ഉണ്ടാവും. ഓണത്തിന് എന്തായാലും ഇത് സെയിൽ ചെയ്യുമായിരിക്കും. വീഡിയോ കാണിച്ചു തരാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. കണ്ട ഓരോ പൂവിന്റെയും വലിപ്പം കണ്ടാ നമുക്ക് മനസ്സിലാവും. നല്ല ഭംഗിയുടെ ഉണ്ട. ഏതൊരു ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി കൂടി ബാക്കിലേക്ക് ഉണ്ടെന്നാലും അത്രയും അങ്ങോട്ട് പോയിട്ടില്ല. നല്ല രീതിയിൽ മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ്, ഒരു ചെടിയുടെ ഒരു പൂവിന്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കട്ടെ. അതായത് അതിന്റെ ആ നടുക്കത്തെ ഒരു ഇത് പോലും കാണാണ്ട് മറ്റേ കാവടിയൊക്കെ നിക്കൂലേ, അതേപോലെ നിക്കണ്. ചിത്രശലഭമൊക്കെ വീട്ടിൽ കയറാൻ സമയമായി മാഷേ. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരു പൂക്കൃഷി ഞാൻ ആദ്യമായിട്ടാട്ടാ കണ്ടത്. ഞാൻ മലപ്പുറത്ത് എവിടെയോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. പക്ഷെ അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹം. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ നാട്ടിലുണ്ടെന്ന്, അപ്പോഴാണ് എന്തായാലും കാണണം എന്ന് ആഗ്രഹം തോന്നിയത്. എന്തായാലും വന്ന് കാണണം. ഇത് പറക്കണേക്ക് മുമ്പ്, അതായത് ഓണം അടുത്ത മാസം 8-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ ഈ സംഗതി വന്ന് കാണാൻ പറ്റിയ പരമാവധി വന്ന് കാണുക, ഇത് ചെയ്യുക. എന്തായാലും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ആരെങ്കിലും ഒക്കെ സ്ഥലമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, സ്ഥലമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഈ പണി ചെയ്ത സായാഹ്ന സമയം ആയതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്നപ്പോൾ മഴക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ. വേണ്ട, മഴക്കാറുണ്ട്. അപ്പോ ഇത് ചെയ്ത ആളുകൾ, അത് കുടുംബശ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ മേൽനോട്ടത്തില് ഈ തൊഴിലുറപ്പുകാർ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ആരായാലും എന്തായാലും നല്ലൊരു കാര്യമാണ്, നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോ എല്ലാവരും വന്ന് കാണുക. നമ്മുടെ കരിമാലൂർ പഞ്ചായത്തില് വെളിയത്നാട് പ്രദേശത്ത് വയലോടം എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് ഉള്ളത്. ഈ ഫോണിൽ വിളിച്ച് ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം. ഇടയിൽ കുറേ വാഴയുണ്ട്, പക്ഷേ വാഴ അപ്പുറത്താണ്ടോ, ഇവിടെ അല്ല. നല്ല അടിപൊളിയാട്ടാ, നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ മഞ്ഞ കളർ ജമന്തി ഉണ്ട്. പിന്നെ ഏത് കളർ? അതിൻ്റെ
കളർ ബ്ലൈൻഡ്നെസ് അത് വെക്കണം എനിക്കല്ല. ഞാൻ എന്റെ കോലൊന്ന് ശ്രദ്ധിക്കണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് വന്ന വഴിയാണ്. എന്റെ ഞങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഓഫീസിലുള്ള എന്റെ സഹപ്രവർത്തക പറഞ്ഞാണ്. ഈ സഹപ്രവർത്തകയൊക്കെ വന്നത് ഇക്കാക്കാടെ ഒപ്പം കൂടിയതിന് ശേഷം ഉണ്ടായി. ഇക്കാക്ക പ്രസംഗിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മലയാളം ഒക്കെ പറഞ്ഞു പറഞ്ഞ് സഹപ്രവർത്തക സഹധർമ്മിണി എന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും എന്റെ സഹപ്രവർത്തക പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം അറിയുന്നത് കേട്ടോ. അവൾ എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയും അട്രാക്റ്റഡ് ആയത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, മാഷാല്ലാ. നല്ല സൂപ്പറാണ്ടോ. മറ്റേ രണ്ട് സൈസ് ജമന്തിപ്പൂണുള്ളത് വളരെ കുറച്ച് ഉറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 സെന്റല്ലേ, 10-15 സെന്റ് 15 അല്ലാതെ കുളുണ്ടെന്നുള്ളേ. ആ അത്രയൊക്കെ ഉണ്ടോ സ്ഥലമുള്ളൂ. പക്ഷെ എങ്കിലും കൈ നിറച്ചുള്ള പൂണ്ട് മനസ്സിലായ, അത്രയും വലിപ്പമുണ്ട് നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന അത്രയും വലിപ്പമുണ്ട്. ഹായ്, അടിപൊളി. എന്തായാലും നല്ല രസമുള്ള ഒരു സ്ഥലം ഉണ്ടോ. നമ്മുടെ നാട്ടില് ഇതൊക്കെ കുറവാണ്. ഇപ്പൊ എവിടെ എവിടെയോ മലപ്പുറത്ത് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് എത്തിയ ഒരു പ്രതീതി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പൂക്കൃഷിയും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ വേണ്ടത് ഈ ചെടി ഒക്കെ. ആ ഇതൊരു കൈ നിറച്ചുണ്ടല്ലോ. അത് മാത്രല്ല, അതിന്റെ ആ ഒരു ഇതിനൊരു നല്ല പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും ഇതിൻ്റെതായ രീതിയിൽ അത് അറേഞ്ച് ചെയ്തത് ആരാണെങ്കിലും നല്ല ഭംഗിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു. ചിന്നാക്ക് ഇഷ്ടായില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പൂ പറിക്കാൻ, പൂ പറിക്കാൻ നമുക്ക് ആൾക്കാരില്ല ചോദിക്കാനായിട്ട്. പറിക്കണമെന്നില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഒരു കാഴ്ച നിൽക്കണ ഒരു. ശരിയാണ്, പറിക്കുന്നതിനേക്കാൾ രസം അങ്ങനെ കാഴ്ച നിൽക്കണത് കാണാനാണ്. പറിച്ച് കഴിയുമ്പോൾ അതിന്റെ ഭംഗി അതോടുകൂടി തീർന്നു. പക്ഷെ അത് ഉണ്ടായി നിന്ന് അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുമ്പോൾ മുച്ചിനെയൊക്കെ കൊണ്ടുവരാറുന്നല്ലേ, മുച്ചിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് വീഡിയോസ് ഒക്കെ കണ്ട് എന്തായാലും വന്ന് കാണണം എല്ലാവരും വേണ്ട. അപ്പൊ നമ്മളെന്തായാലും നല്ല മഴക്കാറ് വന്നിട്ട് ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയിരുന്ന്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാൻ പോണേന്ന്. അപ്പൊ എന്തായാലും അടുത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണാ, പ്രോത്സാഹിപ്പിക്കുക. നമ്മളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ചെയ്തേക്കുന്നത് അവരുടെ എഫേർട്ട്, നമ്മൾ വന്ന് കണ്ടത് നല്ലതാണെന്ന് പറയുമ്പോൾ അവരുടെ എഫേർട്ടിന് കിട്ടുന്ന ഒരു റിവാർഡാണത്. നമ്മൾ എന്ത് ചെയ്യാ, അത് അവരെ നമ്മളെയും കൊണ്ടൊക്കെ പറ്റുന്നത് അതൊക്കെ പറ്റുള്ളൂ. നമ്മളെ അല്ലാണ്ട് നമുക്ക് വന്ന് ഇത് കളിച്ചത് ചെയ്യാനൊന്നും നമ്മളെയും കൊണ്ട് പറ്റൂല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് എന്തായാലും വന്ന് കാണുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യ ദിവസം കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിനാക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതൊരു കാര്യം. എവിടെയെങ്കിലും പോയി നമുക്ക് അതിൽ കടിയെ കഴിക്കാന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട് നമുക്ക് കടി കഴിക്കാം. അപ്പൊ എന്തായാലും വന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓണാശംസകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓണാശംസകൾ.